കൽക്കി 2098 AD, ഡയറക്ടഡ് ബൈ നാഗശ്വിൻ. നമ്മുടെ മഹാനടി എന്ന് പറഞ്ഞ ദുൽഖർ കീർത്തി സുരേഷ് സിനിമ എടുത്ത പുള്ളിയാണ്. ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സന്തോഷ് നാരായണനാണ്. അഭിനയിച്ചിരിക്കുന്നവർ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൻ, ശോഭന, പിന്നെ ആരുടെ അന്നാബൻ തുടങ്ങിയ കുറേ പേരുണ്ട്. ഇഷ്ടംപോലെ വലിയൊരു കാസ്റ്റ് ഇതിൽ വന്നിരിക്കുകയാണ്. സ്റ്റാർ കാസ്റ്റാണ്. ആൻഡ് കുറേ ക്യാമിയോ റോൾസ് ഉണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ പേരുടെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ കുറേ നല്ല ഡാഷ് മക്കളൊക്കെ ഈ ക്യാമിയോ വന്നവരുടെയൊക്കെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് ഈ സിനിമ എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുകയാണെങ്കിൽ കിടിലം കിടിലം എന്ന് നമുക്ക് പറയണ ഒരു രീതിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലി കിടിലമണം, വിഷ്വൽ ട്രീറ്റ്, കംപ്ലീറ്റ്ലി വിഷ്വൽ ട്രീറ്റ്. വിഷ്വൽസിന് ഈ പടം കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, എടാ ഈ പടത്തിന്റെ ബഡ്ജറ്റ് 600 കോടിയാണ്. അതില് ഓരോ രൂപ ഓരോ പൈസയും പുള്ളി നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. മറ്റേ ഓം റോത്തൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കണം, കാശിന്റെ വില മനസ്സിലാക്കണം. അല്ല ചുമ്മാ 600 കോടിയൊക്കെ കൊണ്ടുപോയി മലങ്കൾട്ടിന് തൊലക്കയല്ല വേണ്ടത്. നല്ല രീതിയിൽ പടം എടുക്കുക. പുള്ളീന്റെ പുള്ളി ഈ പുള്ളിക്കൊക്കെ ഇനി മഹാഭാരതം പോലത്തെ വലിയ വലിയ പടങ്ങൾ രണ്ടാം പുഴയൊക്കെ ചോദിച്ച് വാങ്ങിച്ച് ചെയ്യാനുള്ള ഒരു കെൽപ്പുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ആ പടം കാണാൻ പറ്റില്ല. സംഗതി എന്ത് മറ്റേ സ്റ്റാർ വാസോ ഡ്യൂണോ മറ്റേ മാർവലോ എന്തിനൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്ക് അവര് അവിടെ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെയ്യുന്നുണ്ടേ, നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുന്നുണ്ട്. ആ ഒരു കഴിവ് എല്ലാവർക്കും ഇല്ല. കുറേ പേരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പടത്തിൽ എനിക്ക് തോന്നിയൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അമിതാഭ് ബച്ചന്റെ യങ് ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. യങ് ക്യാരക്ടർ മുഖം ഒരുമാതിരി സി ജി ചെയ്ത് ഊളാക്കി കളഞ്ഞു. എനിക്ക് സത്യസന്ധമായിട്ട് തോന്നിയ കാര്യമാണ് ഷോക്ക് ഓക്കി കളഞ്ഞു, നല്ല ഷോക്ക് ഓക്കി കളഞ്ഞു ആ ഒരു പോർഷൻ. കാരണം ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി നമുക്കവിടെ ഇങ്ങനെ എടുത്തു കാണിക്കും, ഭയങ്കര എവിഡന്റ് ആണ് അത് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു മുഖം ഇങ്ങനെ ഭയങ്കര ഷോക്ക് ആയിട്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് വല്ല വേറെ വല്ല ഒരു എന്താ പറയാ യൂത്ത് ആക്ടറിനെ ആരെങ്കിലും കൊണ്ട് വെച്ചാൽ അശ്വത്ഥാമ എന്ന് പേരിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ അവിടെ ആളാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ കമ്പയറാമ ഗ്രിഞ്ചാണ് ശരി. മരക്കാറിൽ ലാലേട്ടനെ പ്രണവിനെ വെച്ച് ചെയ്ത ആ ഒരു സംഭവം, ഇപ്പൊ മരക്കാറിൽ ലാലേട്ടന്റെ ചെറുപ്പത്തിന്റെ മുഖത്ത് സീജ വെച്ച് ചെയ്തെനിക്ക് കുറെ കൂടി അലപ്പായാലും, അല്ലെങ്കിൽ പടം ഇങ്ങനെ കുറെ കൂടി അലമ്പായാലും, ഇതില് ഒരു യങ് ക്യാരക്ടറിനെ കൊണ്ടുവരേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. ആൻഡ് VFX സൈഡ് അവിടെ ചെറിയൊരു വാളിച്ച തോന്നി. അല്ലാത്ത പക്ഷം ഈച്ച് ആൻഡ് എവരി ഫ്രെയിം ഓഫ് ദിസ് മൂവി ആർ ബ്രില്ലിയന്റ്. ആൻഡ് ഫസ്റ്റ് ഹാഫ് ഫുള്ള് സ്റ്റോറി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ബോറടിപ്പിച്ച ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. കണ്ടിരിക്കാതെ ഉണ്ടായിരുന്നുള്ളൂ. ആ ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ അഴഞ്ഞ് അഴഞ്ഞ് പോയി ഇന്റർവെല്ലായി. ഇന്റർവെല് കഴിഞ്ഞപ്പോ സെക്കൻഡ് ഹാഫ് ഓഫ് ദിസ് മൂവി ഒറ്റ പറക്കലായിരുന്നു. കിട്ടില്ല സെക്കൻഡ് ഹാഫ്. ആൻഡ് നല്ല കുറെ എലിവേഷൻ സീൻസും ഉണ്ട്. അവസാനമൊക്കെ ആകുമ്പോ നമ്മള് ഓ ഇങ്ങനെ കയ്യടിച്ചു പോകും. അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടു അത് പൊളി. ഞാൻ പ്രവാസിനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ മുതലാക്കിയിട്ടുണ്ടെന്ന് പറയാം. മറ്റേ സലാറിലെ ദേവരഥേനെ പോലെയോ, ഓം ഓം റൗത്തിന്റെ മറ്റേ മലങ്കൾട്ടിലെ എന്തിനടെ രാമനെ പോലെ, രാമനല്ലേ ആ അതിനെ പോലെ ഒന്നും അലമ്പാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇന്റൻസായ സിറ്റുവേഷൻസിൽ ഊള കോമഡി ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് മലയാളം ഡബ് ഭയങ്കര ഷോക്ക് ആയിരുന്നു. ഞാൻ വരെ തെലുങ്കോ തമിഴോ, തമിഴ് എനിക്ക് തോന്നുന്നു നന്നായിരിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ മലയാളത്തിന് കയറി കുറെ ഇങ്ങനെ മലയാളം ഒരു ഡബിങ് വരുമ്പോൾ തന്നെ കുറെ ക്രിഞ്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ ബുജി മറ്റേ വണ്ടിയില്ലേ, ബുജി ബുജിന്റെ ക്യാരക്ടറിന്റെ സൗണ്ട് കേൾക്കണ മലയാളത്തിലുള്ള ഏതൊരു ആക്ട്രസ് ആണ് തോന്നുന്നത്. കീർത്തി സുരേഷ് ആണെന്ന് ഞാൻ കേട്ടെനിക്ക് അറിഞ്ഞൂട. അത് കുറച്ച് വെറുപ്പിയിലായിരുന്നു. പിന്നെ പിള്ളേരുടെ ശബ്ദമൊക്കെ ഒരുമാതിരി ഇപ്പൊ KGF-ലൊക്കെ കേൾക്കുമ്പോ അമ്മ ഈ ലോകത്തുള്ള സർവസ്വർണം നിങ്ങൾക്ക് എടുത്തു വെച്ച് തരും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേൾക്കാം അവിടെ ഒരു ആ ഒരു എന്താ പറയാ കുട്ടീന്റെ കഥാപാത്രത്തിന് നമ്മള് അതുള്ള മനസ്സിലാക്കുന്നതുകൊണ്ട് അതങ്ങനെയാണ് പറയണമെങ്കിൽ അതിൻ്റെ ഒരു വയസ്സ് വെച്ച് അത് അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. എന്നാലും ഇതിലുള്ള പിള്ളേരൊക്കെ ഒരുമാതിരി ഇതുപോലെ സംസാരിച്ചിട്ട് ഒരു രസമില്ലാത്ത പോലെ ആയിപ്പോയി. ആൻഡ് ടോട്ടലി നോക്കുമ്പോൾ ഒരു 200 രൂപ ടിക്കറ്റ് എന്തുകൊണ്ടും നമുക്ക് വർത്തായിട്ട് തോന്നി ഈ സിനിമ കാണാൻ കയറുമ്പോൾ.
അത്രയ്ക്ക് കിടിലൻ വിഷ്വൽസ് ആണ്, സൗണ്ട് ആണ്, എല്ലാം കൊണ്ടും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം. ആൻഡ് അടുത്തൊരു പടത്തിന് വേണ്ടിയുള്ള ഒരു ബിൽഡപ്പ് ആണ് ഈ പടം മൊത്തം. കമൽഹാസനൊന്നും വലിയ ഒരു സാധനമൊന്നും ഈ പടത്തിൽ കാണിച്ചിട്ടില്ല, അടുത്ത പടത്തിലേക്കാണ് പുള്ളീനെ ബിൽഡ് ചെയ്ത് അങ്ങ് വെച്ചിരിക്കുന്നത്. അത്രയുള്ളൂ. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, ബാക്കി എല്ലാവരും അടിപൊളിയാണ്. ഇത് ടോട്ടലി ഈ പടത്തിന്റെ ഒരു ഷോ സ്റ്റീലർ വേണേൽ അമിതാഭ് ബച്ചൻ തന്നെയാണ്. പുള്ളി തന്നെയാണ് നല്ലോണം ചെയ്തിട്ടുള്ളത്. പ്രവാസം ഉണ്ട് സ്റ്റിൽ, അമിതാഭ് ബച്ചൻ ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ പ്രവാസം അവിടെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. എന്നാലും ടുവേർഡ്സ് ക്ലൈമാക്സ് പ്രവാസം അടിപൊളിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. യാ അത്രേ ഉള്ളൂ. ദീപികയെല്ലാം ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ശോഭനമാരും ഉണ്ട്. ബൈ ബൈ.